കുറേ കാലം മുഖ്യമന്ത്രിയെയും ജലീൽ മന്ത്രിയെയും ഇടതുപക്ഷത്തെയും തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രചരണായുധമാക്കി. ഒരിക്കൽ ആ കേസിൽ ഒരു പ്രതി പറയാ, ബിരിയാണി ചെമ്പിലാണ് സ്വർണം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അബദ്ധങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ മാതിരി വങ്കത്തരം പറയാവോ? അതും നമ്മുടെ പത്രങ്ങൾ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയില്ലേ? ഇതുപോലെയാണ് പ്രചരണത്തിൻ്റെ ചില സാമ്പിളുകൾ. അത് കഴിഞ്ഞു ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇങ്ങനെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആക്രമിക്കാനൊരു അവസരം കിട്ടിയാൽ ഈ വിധത്തിൽ ആക്ഷേപം ഉന്നയിക്കുക. ഇപ്പം നിങ്ങളുടെ ജില്ലയിൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെലിവിഷൻ തുറന്നാൽ കരുവണ്ണൂർ ലോകപ്രശസ്തമായ ഒരു സ്ഥലം പോലെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പേരിലുള്ളതുകൊണ്ട് തിരുപ്പതി എന്നൊക്കെ പെട്ടാൽ എല്ലാവരും കേൾക്കുമല്ലോ. തിരുപ്പതി അല്ലെങ്കിൽ അജ്മീർ ഇതുപോലെയൊക്കെ പ്രസിദ്ധമായൊരു സ്ഥലമായി ഇപ്പോൾ കരുവണ്ണൂർ മാറി. കരുവണ്ണൂർ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. സഹകരണ ബാങ്കുകളായാലും ദേശസാൽകൃത ബാങ്കുകളായാലും സ്വകാര്യ ബാങ്കുകളായാലും ധനകാര്യ ഇടപാട് നടത്തുന്ന ചില സ്ഥലങ്ങളിൽ ആരെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. ആർക്കാണ് അതിൽ തർക്കമുള്ളത്? ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നോക്കിയിട്ടല്ല നടപടി എടുക്കേണ്ടത്? സഹകരണ സംഘങ്ങൾക്ക് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കാൻ സഹകരണ നിയമം കൊണ്ട് ചട്ടമുണ്ട്. ആ ചട്ടത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും ആ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ആർക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ ആരാണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നത്? ഇപ്പോൾ അന്വേഷണത്തിന് വന്ന ഇഡിയും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കൊല്ലം മുമ്പ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടി സ്വീകരിച്ചില്ലേ സഹകരണ വകുപ്പ്? 16 പേരെ സസ്പെൻഡ് ചെയ്ത ജോലി നിന്ന് ഒഴിവാക്കി പുറത്തു നിർത്തിയില്ല. അവരെ പേരിൽ എൻക്വയറി നടത്തി കുറ്റം എന്താണെന്ന് കണ്ടുപിടിച്ച് ബാക്കി നടപടിയിലേക്ക് പോകില്ലേ? ക്രിമിനൽ കേസുകളും ഇല്ലേ? ഇഡി വന്നിട്ടാണോ? അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആദ്യമാണോ? എന്തിനാണ് ഇതൊരു വിവാദമാക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഇഡി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇഡി എന്ന് പറയുന്ന ഏജൻസി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കൊടുക്കലാണ് അവരുടെ പ്രധാന ജോലി. കോൺഗ്രസ് സുഹൃത്തുക്കൾ മനസ്സിലാക്കിക്കോ, കേന്ദ്ര ധനകാര്യമന്ത്രിയും കേന്ദ്ര കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവുമായ നേരത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയാണ് ഒരു ദിവസം പിടിച്ചുകൊണ്ടുപോയത്. എന്തിനാ? എന്തായിരുന്നു കുറ്റം? അയാൾ എന്തോ ഒരു സാമ്പത്തിക ഇടപാടിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ളൊരു ആക്ഷേപ ഒരു കേസാ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ ഒരു കേസുണ്ട്. ചിദംബരം ഇപ്പോൾ രാജ്യസഭാ പാർലമെൻറ്റ് മെമ്പറാണ്. നേരത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ്. അത്രയും സമുന്നതനായ ഒരു നേതാവിൻ്റെ പേരിൽ കൊലപാതക കേസല്ല, രാജ്യദ്രോഹ കുറ്റമല്ല, ചാരപ്രവർത്തനം നടത്തിയ കേസല്ല, സാമ്പത്തികമായ ക്രമക്കേട് കാണിച്ചു എന്നുള്ളതാണ് കേസ്. അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ ഇത്രാം തീയതി ഇന്ന ദിവസം നിങ്ങൾ അന്വേഷണത്തിന് ഇന്ന സ്ഥലത്ത് ഹാജരാവണമെന്ന് നോട്ടീസ് കൊടുത്താൽ പോരെ? അദ്ദേഹം ഒളിച്ചോടുവോ? എന്തിനായിരുന്നു ആ നാടകം? ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2002 ഗുജറാത്ത് കലാപകാലത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി, അവിടുത്തെ മന്ത്രിയായിരുന്നു അമിത്ഷാ. അമിത്ഷായുടെ നേതൃത്വത്തിലാണ് അവിടെ കുറേ കൊലപാതകങ്ങൾ നടന്നത്. ആ കൂട്ടത്തിൽ റോഡിൽ വെച്ച് പോലീസുകാർ തീവ്രവാദികളാണെന്നും പറഞ്ഞ് ഒരു മുസ്ലിം ചെറുപ്പക്കാരെ ദമ്പതികളെ നട റോഡിലിട്ട് വെടിവെച്ചു കൊന്നു. ആ കേസ് വിവാദമായി. വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പിന്നിൽ അമിത്ഷായുടെ സ്വാധീനമുണ്ടായിട്ടുണ്ട് എന്ന ആരോപണമുണ്ടായി. അന്ന് UPA ഗവൺമെൻറ്റിൻ്റെ കാല, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റുള്ള കാലമാണ്. പോലീസ് അമിത്ഷായുടെ പേരിൽ KCR ചെയ്തു. ആ കേസിൽ അമിത്ഷായെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ചിദംബരം. ഗുജറാത്തിൽ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തി
മുസ്ലിങ്ങൾക്ക് നേരെ കൂട്ടക്കൊല നടത്തിയ ആ സംഭവത്തിന്റെ പേരിൽ ഒരു കേസെടുത്തത് ആർക്കെങ്കിലും അന്യായമാണെന്ന് പറയാൻ പറ്റുമോ? അമിത്ഷാക്ക് തോന്നുന്നു അന്യായമാണെന്ന്, ഇവരെയൊക്കെ കൊല്ലേണ്ടതാണെന്ന് അവരുടെ അഭിപ്രായം. അമിത്ഷായെ ജയിലിലാക്കി, രണ്ടു മാസമോ മറ്റോ കഴിഞ്ഞതിന് ശേഷം ജാമ്യം കിട്ടിയത്. ആ അമിത്ഷാ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാ കേന്ദ്രത്തിൽ. അന്ന് ആഭ്യന്തരമന്ത്രിയായ ചിദംബരം രാജ്യ പാർലമെന്റ് മെമ്പറും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും സമുന്നത നേതാവുക. അതിന് പകരം വീട്ടാൻ അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് അദ്ദേഹത്തെ പ്രയോഗിച്ചത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു, വീടിന്റെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു, അടച്ചിട്ടിരിക്കുന്ന വാതിൽ ബലം പ്രയോഗിച്ച് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി നാനാ വിധത്തിലുള്ള ടെലിവിഷൻ ചാനലുകൾ വാർത്താ ചാനലുകളുടെ മുമ്പിലൂടെ ഇറക്കിക്കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് അമിത്ഷാ എത്ര ദിവസം കിടന്നോ അതിനേക്കാൾ രണ്ട് ദിവസം കൂടി അകത്ത് കിടത്തി. കോൺഗ്രസേ, സി പി എം വിരോധം കൊണ്ട് കരുവണ്ണൂരും പറഞ്ഞ് ഇ ഡിയെ വല്ലാതെ സോപ്പിടാൻ പോണ്ട. നിങ്ങളുടെ നേതാക്കന്മാർ പലരും ഇ ഡിയുടെ നോട്ടപ്പുള്ളികളാണ്.